നമസ്കാരം എല്ലാവർക്കും. ശരണ്യ ടുട്ടു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഓണം ട്രഡീഷണൽ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വേഷമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ അതൊക്കെ തന്നെ ആണെന്ന്. അപ്പോൾ എല്ലാ ചാനലും അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ചെറിയ കോസ്മെറ്റിക്സ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇതൊക്കെ ആദ്യം ചെയ്ത് ഒരു സൈഡിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മുഖത്തൊക്കെ ചെയ്യുമ്പോൾ മുടി ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുടി ചെയ്യാം. ഇപ്പം എനിക്കിഷ്ടം നടുക്കൂടെ വകുപ്പെടുത്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ, സൈഡിൽ കൂടെയൊക്കെ വകുപ്പെടുക്കാനായിരിക്കും, ചിലർക്ക് ഇഷ്ടം അല്ലാത്ത രീതിയിലായിരിക്കും. അപ്പം നമ്മൾ ഞാൻ എടുക്കുന്നത് നടുക്കൂടാണ്. പിന്നെ നമ്മൾ ഈ മുടിയൊക്കെ വോളിയമൊക്കെ കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മുടിക്ക് കുറച്ചൊരു വോളിയം തോന്നിയിട്ടുള്ള രീതിയിൽ മുല്ലപ്പൂ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി. അപ്പോൾ നമുക്ക് മുടിക്ക് ഈ വകുപ്പെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വോളിയം കൂട്ടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് കോംബിങ് ചെയ്യണം. ബാക്ക് കോംബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പല്ലുകളുള്ള ചീപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലൊരു ചെറിയ പല്ലുകളുള്ള ഒരു ചീപ്പെടുത്തു. അപ്പോൾ ഞാൻ നടുക്കൂടാണ് വകുപ്പെടുക്കുന്നത്. അപ്പോൾ വകുപ്പെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിരിയത്തിൻ്റെ സെൻറ്റർ പിടിക്കുക. സെൻറ്റർ പിടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ മേളിലേക്ക് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളതാണ്. അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റായിട്ട് വരാറുണ്ട് ഈ വകുപ്പ്. അപ്പോൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു, ആ ഒരു വകുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ഹെയറിലൊക്കെ ചെയ്യുമ്പം ഹെയർ നമ്മളൊന്ന് ഷാംപൂ ചെയ്തൊക്കെ ഒന്ന് ഇതാക്കി വെക്കണം, ഒന്ന് വോളിയം ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഈ ബാക്ക് കോംബിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബാക്ക് കോംബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ചീപ്പിന് ഇങ്ങനെ ഒരു കൂർത്ത ഒരു എൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പിടിച്ച് എടുക്കാനും ഒരു സെക്ഷൻ എടുക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ രണ്ട് സെക്ഷന് അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു സെക്ഷന് എടുക്കുകയാണ്, ഇത്രയും ഒരു പോർഷൻ എടുക്കുകയാണ്. ഇങ്ങനൊരു ചെറിയ പോർഷൻ എടുത്തു, അതിനെ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷനിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ബാക്ക് കോംബിങ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ബാക്ക് കോംബിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാനത് കൊടുക്കേണ്ടത്. ഈ ഒരു സൈഡിൽ ബാക്ക് കോംബിങ്ങിന് കൊടുത്താൽ മാത്രമേ എൻ്റെ മുടി ഇപ്പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് വോളിയമായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെയാണ് മുന്നോട്ടാണ് ചീവുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് ചെയ്യേണ്ടത്. മുടിയുടെ എവിടെയാണോ സ്റ്റാർട്ടിങ് അവിടോട്ടാണ് നമ്മൾ ബാക്ക് കോംബിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചീപ്പ് വെക്കുക, നമ്മൾ ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കുക. മുടി കുരുക്കൊക്കെ വീഴുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും കുരുക്കൊന്നും വീണിട്ടില്ല എനിക്ക്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ കുരുക്കൊന്നും വീഴില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മുടി ഇച്ചിരി പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മുടിയുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുടി ഇതാ കുറച്ച് ഒന്ന് പൊങ്ങി. അപ്പോൾ ഇതിനെ അങ്ങ് പുറകിലേക്ക് ഫ്രീ ആയിട്ട് വിടുക. അതുപോലെ ഇതുപോലെ ചെറിയൊരു സെക്ഷൻ ഇപ്പുറത്തും എടുക്കുക, ഒന്നുകൂടെ തൊട്ടിപ്പുറത്തായിട്ട്. എന്നിട്ട് നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതും കുറച്ച് ഇതായിട്ടുണ്ട്, വോളിയം ആയിട്ടിരിപ്പുണ്ട്. അതിനുശേഷം ഇപ്പുറത്ത് വേറൊരു സെക്ഷൻ. ക്യാമറയിൽ എൻ്റെ കൈ കയറി ബ്ലോക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ബാക്ക് കോംബിങ് ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ കറണ്ട് അടിച്ചോണൊക്കെ തന്നെ പൊങ്ങി ഇങ്ങിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇത് വരും നമ്മൾ ഈ ബാക്ക് കോംബിങ് ചെയ്ത് കഴിയുമ്പോൾ. അതിന് ശേഷം നമ്മളിങ്ങനെ മുടിയെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ മുടി ദാ ഇങ്ങനെ തന്നെ പൊങ്ങി വേറൊരു രീതിയിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. നമ്മൾ ഷേപ്പ് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ ബലമൊന്നും കൊടുക്കാതെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ സൈഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൈഡ് രണ്ട് സൈഡ് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്ത് എങ്ങനെയാണോ നമുക്ക് വേണ്ട ഷേപ്പ് ആ ഷേപ്പിലോട്ട് തന്നെ നമ്മൾ ചീപ്പ് വെച്ച് ചീവി കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ല വോളിയമൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും ഹെയർ.
അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇതായിട്ട് നമ്മൾ സാധാരണ കുളിപ്പിന്നൽ പോലെ ഇങ്ങനെ അടിയിൽ നിന്ന് കെട്ടിയതിന് ശേഷം ഇങ്ങനെ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇങ്ങനെ പിടിച്ചാൽ തന്നെ ഇപ്പം നമുക്കിങ്ങനെ മുഖത്തൊരു ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു നല്ലൊരു ഇത് എടുപ്പ് വന്നിട്ടുണ്ട്, ആ തലമുടിയുടെ ആ ഒരു എടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ അടിയിൽ നിന്ന് മുടി ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഒരു ചെറിയൊരളവിൽ മുടി എടുത്തതിന് ശേഷം അപ്പം നമ്മൾ കുളിപ്പിന്നൽ ഞാൻ അങ്ങനെ സാധാരണ നമ്മൾ പിന്നുണക്ക് തന്നെ പിന്നാണ്. അപ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ഇവിടെ ടൈറ്റായിട്ട് പിന്നണം, എന്നാലേ പൂ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിന്നി താഴോട്ട് കൊണ്ടുവരിക. നല്ല ടൈറ്റായിട്ട് പിന്നുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുടി അവിടെ കിടന്നോളും. ഈ വോളിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴ്ന്നൊന്നും പോത്തൊന്നുമില്ല. നമ്മൾ വേറെ ഇനിയൊന്നും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനില്ല. അപ്പം നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു അത്യാവശ്യം നല്ല വോളയത്തിൽ മുടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂ വെക്കാം. അപ്പം നമുക്ക് മുല്ലപ്പൂ വെക്കാം. കുറേ നാളിന് ശേഷമാണ് മുല്ലപ്പൂവിനെയൊക്കെ കാണുന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഈ മുല്ലപ്പൂ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തലയിൽ മുല്ലപ്പൂ ഇരിക്കുന്നതൊന്ന് കാണാൻ പറ്റണം. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഒരുങ്ങേൻ്റെ ആ ഒരു ലുക്കിന് മുല്ലപ്പൂവിന് തരാൻ പറ്റുന്ന മാക്സിമം ആ ഒരു ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ മുല്ലപ്പൂ കാണുന്ന രീതിയിൽ മുല്ലപ്പൂ വെക്കാം. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഞാനിങ്ങനെ അടിയിൽ നിന്നാണ് വെക്കുന്നത് സാധാരണ. എനിക്കിതാണ് ഇഷ്ടം. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെക്കാറ് സാധാരണ. അപ്പോൾ നമുക്കിത് പിൻ ചെയ്യാം. കറക്റ്റ് ലെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സൈഡിനെ പിൻ ചെയ്യാം. ലെങ്ത് അപ്പുറം ഇപ്പുറമൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, മുല്ലപ്പൂ അപ്പോൾ മുന്നിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുഖത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുഖത്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പതഞ്ജലിയുടെ ആണ്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും കറക്റ്റായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ മേക്കപ്പിൻ്റെ ഒക്കെ ആദ്യത്തെ ഒരു ബേസാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുഖത്ത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ കഴുത്തിലും അതുപോലെ തന്നെ കാതിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് കറക്റ്റായിട്ട് സ്കിന്നിലോട്ട് ഒന്ന് പിടിച്ചോട്ടെ. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ കറക്റ്റായിട്ട് മുഖത്ത് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലറാണ് വേണ്ടത്. മുഖത്തൊക്കെ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ആവശ്യത്തിനായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഡാസ്ലറിൻ്റെ എറ്റാണയാണ്. അപ്പോൾ ഏതാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിത് ചെറിയ സ്പോട്ട്സൊക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. എനിക്ക് ഇവിടെ ചെറിയ ഒന്ന് രണ്ട് ഇതൊക്കെ ഉള്ളൂ. അവരവരുടെ ആവശ്യത്തിന് എത്ര ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് നമ്മളിത് സ്പോട്ട്സൊക്കെ ഉണ്ടെന്നെങ്കിൽ അത് മറയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ മേളിലും ഒക്കെ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇത് അപ്ലൈ ചെയ്യാം. നമുക്ക് എവിടൊക്കെയാണ് കറുപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ സാധാരണ സ്കിന്നിൻ്റെ ടോണിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് തന്നെയൊക്കെ വിരലുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ കറക്റ്റായിട്ട് അത് ബ്ലെൻഡായിരിക്കും. അത് മോയ്സ്ചറൈസർ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പെട്ടെന്ന് അതങ്ങ് ബ്ലെൻഡായി കിട്ടിക്കോളും. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ലാക്മെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ലാക്മെയുടെ ഒരു നാച്ചുറൽ മാർബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് ഫൗണ്ടേഷൻ ആണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഫൗണ്ടേഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചൊക്കെ തന്നെ അത് അപ്ലൈ ചെയ്യാൻ നോക്കുക. കൺസീലർ വെച്ച് നമ്മൾ മറച്ചേക്കുന്ന പോർഷനിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ഒരു യുണീക്ക്നെസ് നമ്മുടെ മുഖത്ത് തോന്നണം, അതേ രീതിയിലാണ്. അപ്പോൾ ആ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ ഷെയ്ഡുമായിട്ട് കുറച്ചൊരു രീതിയിൽ ഇത്തിരി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ കൺസീലറുമായിട്ട് ചേർന്നിട്ട് ഇത് കറക്റ്റൊരു മുഖത്തിന് കറക്റ്റൊരു പെർഫെക്ഷൻ തരും. നമ്മളിത് കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യണം.
പിന്നെ നമ്മൾ ഈ പിരിയത്തിൻ്റെ ആ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പിരിയം നമ്മൾ ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പിരിയത്തിൻ്റെ നമ്മൾ ഈ ഒരു പോർഷനിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കണം. എന്നാലും നമ്മുടെ കണ്ണൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മുഖത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് എല്ലാവരും അതേ രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കണ്ണെഴുതാനാണ്. അപ്പോൾ കണ്ണെഴുതാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും, നല്ല ഒരു ഡെപ്ത് ഒക്കെ കിട്ടും നമ്മൾ കണ്ണെഴുതുമ്പോൾ. അപ്പോൾ ഞാൻ അത് ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് കണ്ണിൻ്റെ ആ ഒരു പോർഷനിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ ഏത് ലിപ്സ്റ്റിക്കാണോ യൂസ് ചെയ്യുന്നത് ആ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് നമ്മളെടുക്കുക, ആ ലിപ്സ്റ്റിക്ക് തന്നെ നമ്മളെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കോക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ഒരു ലിപ്സ്റ്റിക്കാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ്, അപ്പോൾ അതുപോലെ പിങ്ക് ആണെങ്കിൽ പിങ്ക്. അപ്പോൾ ഏതാണോ അതിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ് നമ്മൾ കയ്യിൽ എടുക്കുക. ഒരു വിരലിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാതെ ഒന്ന് എടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ താഴ്വശത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഒരു റെഡ്, ഒരു ഒരു ചെറിയൊരു കണ്ണിനൊരു ഒരു തുടിപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നമുക്കങ്ങനെ വിസിബിളി അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യത്തില്ല, പക്ഷേ നമ്മളങ്ങനെ ചെയ്തിട്ട് നമ്മളിത് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, രണ്ടിടത്തും അപ്ലൈ ആയിട്ടുണ്ട്, രണ്ട് കണ്ണിലും ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതാം. ഓക്കെ, കണ്ണെഴുതുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണൊക്കെ ഇപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു രീതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ വേറെ രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നമ്മളൊരു ട്രഡീഷണൽ ലുക്കിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ണിൻ്റെയൊക്കെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു എനിക്ക് വാലൊക്കെ ഇടുന്ന ഇഷ്ടമാണ് കണ്ണിന്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വാല് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടാണ് കേട്ടോ, ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇവിടെ ഈ രണ്ട് വിരലുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട്, ഇതിനെ ഇങ്ങോട്ട് താത്തും പിടിച്ചിട്ടുണ്ട്, ഈ താഴത്തെ ആ ഒരു ഇതിനെ. എന്നിട്ട് ഈ എൻഡിൽ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ അധികം മുട്ടിക്കുന്നില്ല, കാരണം നമുക്കിങ്ങനൊരു വലിയൊരു കണ്ണാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും പോർഷൻ ഞാൻ വിടുകയാണ്, ഇവിടെ വരെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ വരെ ഉള്ളൂ. ഈ ഒരു പീലിയുള്ള പോർഷൻ വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇനി ഇപ്പുറത്തെ കണ്ണും അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ താഴ്വശം ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു സ്മഡ്ജ് ചെയ്യുന്നൊരു രീതിയിൽ നമുക്ക് ഒന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇത് തന്നെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ സ്മഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് കൈ വെച്ചിട്ട് തന്നെ, വിരൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങ് ഒരു സ്മഡ്ജ് ഇത് കിട്ടാറുണ്ട് എനിക്ക്. അത് പടരാറില്ല, കാരണം ഇത് തന്നെ ഈ ലാക്മേയുടെ ഈ ഐക്കോണിക് കാജലിൻ്റെ പ്രത്യേകത, അതങ്ങനെ അധികം അങ്ങനെ പടരാറില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒന്ന് പടർന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം ഒന്ന് പടർന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി മേളിൽ കണ്ണിൻ്റെ മേളിലാണ് എഴുതുന്നത്. കണ്ണിൻ്റെ മേളിലും എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. അപ്പോൾ കണ്ണിൻ്റെ മേളിൽ എഴുതാം. ഓക്കെ, കണ്ണിൻ്റെ മേൽവശത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് ഈ നമ്മൾ ഈ വാല് പോലിട്ടിരിക്കുന്ന ആ പോർഷനിലോട്ട് കൊണ്ടുവന്ന് എൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങ് ടിപ്പ് വരെ വന്ന് മുട്ടും. പക്ഷേ അവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആ ഒരു ഈ ലൈൻ്റെ ആ ഒരു തിക്നെസ് കുറയ്ക്കുന്നുണ്ട്. ഇവിടൊക്കെ ഇത്തിരി നല്ല തിക്നെസ്സിൽ വന്നിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ തിക്നെസ് കുറയ്ക്കും. അപ്പോൾ കണ്ണെഴുതി. ഇനിയും ഇപ്പുറത്തെ കണ്ണും കൂടി എഴുതാനുണ്ട്. അപ്പോൾ രണ്ട് കണ്ണും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ എൻഡിൽ വന്ന് മുട്ടിയിട്ടില്ല, ഈ മുട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ വലിയതായിട്ട് നമുക്ക് തോന്നും. കഴിഞ്ഞു. കണ്ണിൻ്റെ ഇനി മേളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് ലിപ്പാണ്, ലിപ് കളറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോക്കി എന്ന് പറഞ്ഞിട്ടുള്ള, കോക്കി പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പം നമ്മൾ ചെറിയ ഒരു ഒരു ശകലം, ഒരു കുഞ്ഞൊരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ചെറിയൊരു കളർ, ചെറിയൊരു ലെയർ എടുക്കുക. ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. അതിൽ നിന്നൊരു ശകലം എടുക്കുക, എന്നിട്ട് നമ്മുടെ കണ്ണെഴുതിയതിന് മേളിലായിട്ട് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത്ര ഇതായിട്ട് നമുക്ക് ഏത് കളറാണ് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതായിട്ടുള്ളൊരു ഫീല് തോന്നുന്നില്ല, ഒരു നാച്ചുറൽ ലുക്ക് തോന്നും. അതുപോലെ തന്നെ ഇത്രയും ഒരു ചെറിയൊരു ലെയർ എടുത്തിട്ട് നമ്മുടെ ഈ പിരിയത്തിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ്, അപ്പോൾ അതും കൂടെ നല്ലതാണ് അവിടെ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിടത്തും അവിടെ കൂടെ ഇതേ കളർ വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോർഷനിൽ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു ഡെപ്ത് കിട്ടിയിട്ടുണ്ട് അത്രയും പോർഷനിൽ. ഇനി നമ്മളിത് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡിനോടൊക്കെ അടുത്ത് വരും. ഇത് മാറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിന് അങ്ങനെ നമ്മൾ ഈ ലിപ് ലൈനറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യാണ്. ഞാനങ്ങനെ വലിയ ഇതിൽ തിക്കായിട്ട് ഇടാറില്ല, ലൈറ്റായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഐബ്രോസാണ്. ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളതിൽ ഒരു ബ്രഷും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു പെൻസിൽ പോലെ തന്നെ ഉള്ള ഒരു സ്റ്റിക്കാണ്. ഇത് ലോറിയലിൻ്റെ ബ്രോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു എൻഡിലുള്ള ബ്രഷ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഐബ്രോസിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അത് വല്ലാതെ സ്പ്രെഡൊക്കെ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒത്തിരി അങ്ങ് ഇത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് ഫില്ലാവേണ്ടടുത്ത് മാത്രം ഫിൽ ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ഫില്ലാവാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കവിളിൻ്റെ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു ഒരു തുടിപ്പ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഏതാണോ എടുക്കുന്നത് ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്, അതുപോലെ തന്നെ ചെറിയൊരു ലെയറിൽ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുത്ത്, അപ്പോൾ അതിനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി പൊട്ടുതള. ഞാൻ സാധാരണ തൊടുന്നത് പീരിയത്തിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് മേളിലോട്ട് പൊക്കിയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. നമ്മൾ കണ്ണെഴുതി പൊട്ടും തൊട്ടു. ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇത്തിരി ചന്ദനക്കുറി തൊടുക. ഓണമൊക്കെ അല്ലേ. ഇട്ടിട്ടുണ്ട്. ഓക്കെ,
ചേർക്കാൻ എഴുതി പൊട്ടും തൊട്ട് ചന്ദനക്കുറിയും തൊട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ സിന്ദൂരക്കുടി തൊടാറുണ്ടല്ലോ, അപ്പോൾ ഞാൻ തൊടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് നമ്മൾ ഈ സിന്ദൂരമൊക്കെ തൊട്ട് കഴിയുമ്പം കുറച്ചെങ്കിൽ അത് പടർന്ന് നെറ്റിക്കൂടൊക്കെ വന്ന് ഒത്തിരി വേർത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പടർന്ന് വല്ലാതാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പം അങ്ങനെ അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈടെക്സിൻ്റെ ഇങ്ങനെ ഒരു കുങ്കുമത്തിൻ്റെ ഒരു ഇത് കിട്ടും. അത് എല്ലായിടത്തും കിട്ടുന്നതാണ്, നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് മിക്കവരും. ഇത് എടുത്തിട്ട് അവിടെ തൊട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുക്കുന്ന ബേസ്. അപ്പോൾ ബേസ് നമ്മളിപ്പോൾ എവിടെയാണോ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഇതിനെ ഒന്ന് ഒരു ബേസായിട്ട് കൊടുക്കുക. ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്കാണ് ആ ഒരു ഇതിൽ ഇടുന്നത്. എനിക്കത് ഇഷ്ടമാണ്, നല്ല ഡാർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇതിനത്ര ഒരു ഭംഗി എന്ന് വെച്ചാൽ ആ ഒരു എടുപ്പ് ഹൈലൈറ്റഡ് ആയിട്ടില്ല, ഇതൊരു ഹെഡ്ലൈറ്റ് ആണല്ലോ നമ്മുടെ. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഹൈലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുങ്കുമം എടുത്തിട്ട് ഇതിന് മേലെ ഒന്ന് വെക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും, ഇതെങ്ങും പോകത്തില്ല, ഒലിച്ചും പോകത്തില്ല, ഒന്നും പോകത്തില്ല. കറക്റ്റ് സ്റ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും, അതിപ്പോൾ എങ്ങും പോകത്തില്ല. അപ്പം നമുക്കിനി കമ്മലും മാലയും വളയൊക്കെ ഇടാം. അപ്പം നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മാലയൊക്കെ ഇടാം നമുക്ക്. എൻ്റെ ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു മാലയാണ്, അർച്ചന ഹരികൃഷ്ണൻ്റെ ഓൺലൈൻ സ്റ്റോറായ മയൂരിൽ നിന്ന് വാങ്ങിച്ച ഒരു മാലയാണിത്. അപ്പോൾ ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട് അവിടെ, എനിക്ക് അതിലെ മാലകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മാല എടുക്കുകയാണ് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മാല ഇടാം. നമുക്കിനി കമ്മലിടാം. എനിക്ക് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടു, അതിൽ റൂബി എമറാൾഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ കമ്മലിടാം. ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട് ഇതിൽ മൊത്തത്തിൽ, അപ്പോൾ ഒരു വേറൊരു ലുക്കാണ്. ഓക്കെ, അപ്പോൾ കമ്മല് ഇട്ടു. ഇനി നമുക്കിടാനുള്ളത് വളയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് വളകളൊന്നും ഇടുന്ന ഇഷ്ടമല്ല, സിമ്പിളായിട്ട് ഓരോ വള കയ്യിലിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വളയിടാം. അപ്പോൾ വളയിട്ട്, അപ്പോൾ നമ്മളിനി ഓണത്തിൻ്റെ മൊത്തത്തിലൊരു ട്രഡീഷണൽ ലുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല ചെയ്യാൻ, ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ലുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ശരണ്യ ടുട്ടു വ്ളോഗ്സിൻ്റെ എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ലൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ നല്ലൊരു ഓണം വിഷ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.